ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നൊരു പ്രൊഫഷണൽ ആൻസർ കേ ആണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ ഡ്രൈവർ ഗുരുവായൂർ ദേവസ്വം, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് മലബാർ ദേവസ്വം ബോർഡ്, ഏരുവാതിൽ 21/11/2021 നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കേ ആണ്. 113/2021 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ദാൽഫോർഡ് എയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇതിൽ വരുന്നത് ജി കെ ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ഡ്രൈവർ ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച പ്രൊഫഷണൽ ആൻസർ കേ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെയായി നൽകേണ്ട ഫോറം ഏതാണ്? ഫോറം നമ്പർ 20. ഹസാർഡ് ലൈറ്റ്സ് താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. വാഹനം അടിയന്തരമായി പാതയോരത്ത് നിർത്തിയിടേണ്ടി വരുമ്പോൾ. 50-ാം സംസ്ഥാന സിനിമ അവാർഡുകളിൽ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? കനി കുസൃതി. ജി പി എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒരു രാജ്യം റിപ്പബ്ലിക് ആകുന്നതിന് താഴെ കൊടുത്ത സാഹചര്യങ്ങളിൽ ഒരെണ്ണം കാരണമാണ്. രാജ്യത്തിൻ്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ. ഐക്യരാഷ്ട്രസഭയിലെ ഭാരതത്തിൻ്റെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ നയതന്ത്രജ്ഞൻ ആരാണ്? തിരുമൂർത്തി. നീളനദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പുഴ ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ്? കരിമീൻ. മോട്ടോർ വാഹനം ലൈസൻസ് ഇല്ലാതെ ഡ്രൈവർ ഓടിക്കുകയും വാഹന ഉടമ ഡ്രൈവർ അല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മോട്ടോർ വാഹന നിയമപ്രകാരം എത്ര രൂപ ഫൈൻ അടയ്ക്കണം? 10,000 രൂപ. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ എത്ര? 500. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചുള്ള ഫൈൻ എത്ര? 2,000. ഒരു മോട്ടോർ കാറിന് LMV 4-വരി പാതയിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര? 90. ഒരു ലൈറ്റ് മോട്ടോർ വാഹനത്തിന് സ്കൂൾ പരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്ര? 30. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട പ്രാഥമികമായ റോഡ് നിയമം ഏതാണ്? റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഒരു സർക്കാർ വാഹനത്തിൽ യാത്രയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ട രജിസ്റ്റർ ഏതാണ്? ലോഗ് ബുക്ക്. വാഹനം ഓടിക്കുമ്പോൾ വാഹനം തട്ടി വഴി യാത്രക്കാരൻ മറ്റു വാഹന യാത്രക്കാരൻ അപകടം പറ്റി അബോധാവസ്ഥയിലായി കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്? പ്രാഥമിക ശുശ്രൂഷ നൽകുക. വാഹനം ഓടിക്കുമ്പോൾ കൈകൊണ്ട് കാണിക്കേണ്ട എത്ര സിഗ്നലുകൾ ഉണ്ട്? 5. ഇലക്ട്രിക്കൽ ഓഫ് റോഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏത്? ലിഥിയം അയൺ ബാറ്ററി. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് സാധാരണയായി ഏത് എഞ്ചിനിലാണ്? പെട്രോൾ. ഒരു ലൈറ്റ് മോട്ടോർ വാഹനത്തിൽ എഞ്ചിനിൽ നിന്നുള്ള ശക്തി വീലുകളിലേക്ക് നൽകുന്നത് എന്താണ്? എയും ബിയും ഗിയർ ബോക്സും പ്രൊപ്പല്ലർ ഷാഫ്റ്റും. ഒരു ലൈറ്റ് മോട്ടോർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടത്തേണ്ട പ്രാഥമിക പരിശോധനകൾ എന്ത്? ഇവ 3. എഞ്ചിൻ ഓയിൽ ലെവൽ, ടയർ പ്രഷർ, കൂളൻ ലെവൽ. ഒരു വാഹനത്തിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്താണ്? ഇവ 3. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സ് ടോക്കൺ, ഇൻഷുറൻസ്. ഇൻഷുറൻസ് കാലാവധി പഴയ വാഹനങ്ങൾക്ക് എത്ര വർഷമാണ്? 1 വർഷം. ഒരു വ്യക്തി LMB ബാലൻസ് എടുക്കുമ്പോൾ എത്ര പ്രായം ഉണ്ടായിരിക്കണം? 18. പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു വാഹനങ്ങൾ ലൈനായി പാർക്ക് ചെയ്യുന്നതിന് അനുസൃതമായി നേർരേഖയിൽ പാർക്ക് ചെയ്യുക. റോഡിന് നടുവിൽ കാണുന്ന വിട്ടുവിട്ടുള്ള വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആവശ്യമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. കയറ്റങ്ങളിൽ മുൻഗണന ഏത് വാഹനങ്ങൾക്ക് കൊടുക്കണം?
കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക്. ഹസാർഡ് സിഗ്നൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വാഹനം അപകടകരമായ അവസ്ഥയിലാണെന്ന് അറിയിക്കാൻ. യു ടേൺ എടുക്കുമ്പോൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ. വലത് കൈ വലത്തോട്ട് നിവർത്തി കാണിക്കുക. ഒരു പുതിയ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷം? 15. മോട്ടോർ വാഹന നിയമം ആദ്യമായി നിലവിൽ വന്ന വർഷമേത്? 1939. വാഹനത്തിൻ്റെ ആകെയുള്ള ഭാരം നിരവധി വീലുകളിലൂടെ പ്രസരിക്കുമ്പോൾ ഒരു ദണ്ഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന വീലുകളിലൂടെയുള്ള ഭാരത്തെ സൂചിപ്പിക്കുന്നത്? ആക്സിൽ ഭാരം. ഒരു വാഹനം അപകടം നടന്നതിൽ മാരകമായി പരിക്ക് പറ്റിയ വ്യക്തിയെ രക്ഷിക്കാനുള്ള ഒരു മണിക്കൂർ സമയം ഏതാണ്? ഗോൾഡൻ അവർ. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ജോയിൻ്റ്. ഒരു ട്രാഫിക് നിയമലംഘനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിഴ ഒടുക്കാനുള്ള നിർദ്ദേശം തരേണ്ട ഉദ്യോഗസ്ഥൻ? സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഇവരോ ഇവർക്ക് മുകളിലുള്ളവരോ? ഒരു ട്രാഫിക് നിയമലംഘനത്തിൽ RTO ഒരു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ പ്രശ്നപരിഹാരത്തിനായി സമീപിക്കേണ്ട അതോറിറ്റി? ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. പെരുകി വരുന്ന റോഡ് അപകടങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? AB എന്നിവ പാലിക്കുക. ട്രാഫിക് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുക. ഡിഫൻസീവ് ഡ്രൈവിംഗ് പാലിക്കുക. നിങ്ങളൊരു എൻഫോഴ്സ്മെൻറ് ഡ്രൈവറാണ് എങ്കിൽ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കാമോ? മേലുദ്യോഗസ്ഥൻ അടിയന്തര ഘട്ടമാണെന്ന് പറയുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ. ജ്ഞാനപ്പാന എഴുതിയത് ആര്? പൂന്താനം. 18 പടികൾ എന്തിൻ്റെ പ്രതീകങ്ങൾ ആണ്? 18 പുരാണങ്ങൾ. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത്? ചെണ്ട. ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവല്ലം. ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്ത്? പാഞ്ചജന്യം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ചെങ്ങന്നൂർ ദേവീക്ഷേത്രത്തിൽ. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ആര്? ഭരതൻ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 18. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടക്കി വെച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. ഇതിൽ ഇത്രയുമാണ് 50 ചോദ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കേ.